മോനെ അമ്മ ഒരു കഥ പറയട്ടെ ആ എന്നതിനെ കഥയാ വേണ്ട കുഞ്ഞിനെ കൊരുങ്ങച്ചന്റെ കൊരുങ്ങച്ചന്റെ കഥയാണോ കൊരുങ്ങച്ചനും മോദലേടിയും കഥ പറയാം ആ അപ്പോൾ കൊരുങ്ങച്ചനും മോദലേച്ചനും എന്താ ആ ഒരു ഒരു അരുവി ഉണ്ട് അരുവി എന്ന് പറഞ്ഞാൽ കണ്ടോ വെള്ളം ഒഴുകുന്നേ അതുപോലെ അതുപോലെ ഒരു അരുവി അരുവിയുടെ കരയിൽ നല്ല അത്തിമരം ഉണ്ട് അത്തിമരം 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 കണ്ടിട്ടുണ്ടോ കൊച്ചെന്നെ അറിയത്തില്ലല്ലോ അറിയാവോ അത്തിപ്പഴത്ത് അത്തിമരത്തിനകത്ത് ഒരുപാട് മധുരമുള്ള പഴമുണ്ട് പഴം പഴം അത്തിപ്പഴം അത്തിപ്പഴം അത് അത് തിന്നാൻ നല്ല ടേസ്റ്റാണ് അപ്പം ഈ കൊരങ്ങച്ചനിങ്ങനെ അത്തിപ്പഴം തിന്ന് വെള്ളവും കുടിച്ച് ജീവിച്ചു വരുന്ന കാലം ആ സമയത്ത് നമ്മുടെ മുതല ഇങ്ങനെ വരികയാണേ അപ്പം എങ്ങനെ വരുന്നേ ആ അങ്ങനെ മുതല ഇങ്ങനെ വരുന്നുണ്ടേ മുതല വന്ന് നോക്കിയപ്പോ ഈയിടെ നല്ല അത്തിപ്പഴം നല്ല ചുമന്ന് 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 കിടക്കുന്നേ അപ്പൊ ഇത് കണ്ടപ്പോ മുതലേക്ക് വായിക്കാത്ത വെള്ളം വന്നേ ചോദിക്കാത്ത വന്നോ ഓളം വന്നോ നല്ല വെള്ളം വന്നേ ഉടനെ ഉണ്ടല്ലോ നമ്മുടെ നമ്മുടെ മുതലേക്ക് ഇത് കണ്ടിട്ട് കൊതി വന്നപ്പോ മുതല നമ്മുടെ കൊരങ്ങനോട് ചോദിച്ചു ഇതാ ഒരത്തിപ്പഴം തരാവോന്ന് ചോദിച്ചു ഒരെണ്ണം തരാവോന്ന് ഉടനെ കൊരങ്ങൻ ഇന്ന അത്തിപ്പഴം എന്ന് പറഞ്ഞ് കൊടുത്തു ഓ അത് തിന്നു നോക്കിയപ്പോ മുതലേക്ക് ഭയങ്കര സന്തോഷമായി ഭയങ്കര മധുരം അപ്പം പിന്നെയും തരാവോന്ന് ചോദിച്ചു പിന്നെയും കൊടുത്തു അപ്പൊ അതിൽ കുറച്ച് പൊതിഞ്ഞെടുത്തോണ്ട് പോയി കൊരങ്ങച്ചന്റെ വീട്ടിൽ കൊണ്ടേ കൊരങ്ങച്ചന്റെ ഭാര്യയ്ക്കും കൊടുത്തു അങ്ങനെ സ്ഥിരം മുതല വന്ന് ഈ മുതലച്ചൻ വന്ന് അത്തിപ്പഴം കൊരങ്ങച്ചന്റെ അടുത്ത് വന്ന് അത്തിപ്പഴം തിന്നുമായിരുന്നു അങ്ങനെ തിന്നുകൊണ്ടിരുന്ന ഒരു ദിവസം വീട്ടിൽ ചെന്നപ്പം ആ മുതലയമ്മ പറയുകയാണ് മുതലയമ്മ 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 എന്നാ പറഞ്ഞു ഈ അത്തിപ്പഴം എവിടുന്ന് കിട്ടുന്നതാ ഈ അത്തിപ്പഴം അന്നേരം പറഞ്ഞു അതാ കൊരങ്ങച്ചൻ മുണ്ട കൊരങ്ങച്ചന്റെ സുഹൃത്തില്ലേ ഒരു കൊരങ്ങച്ചൻ അവൻ തരുന്നതാ എന്ന് പറഞ്ഞു പമ്പോ എന്തോ ഒരു ടേസ്റ്റായി അത്തിപ്പഴത്തിന് ഇത് തിന്നുന്ന അവന്റെ ഹൃദയത്തിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കുമല്ലോ ഹൃദയം എവിടെ മനി ഇരിക്കുന്നത് ആ അവിടെ അവിടെ ആയിരിക്കുന്നേ ആ ഹൃദയത്തിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കുമല്ലോ മുതലമ്മയ്ക്ക് കൊതി വന്നിട്ട് മേല അവന്റെ ഹൃദയം പറിച്ചു തിന്നണം അവൻ എന്നെ കാണിച്ചെന്നറിയോ കൊരങ്ങച്ചൻ മുതലച്ചനോട് വഴക്കുണ്ടാക്കി എനിക്ക് നമ്മുടെ കൊരങ്ങച്ചന്റെ ഹൃദയം തിന്നേ പറ്റൂ നീ അതിനെ കൊണ്ടുവന്ന് തന്നില്ലെങ്കിൽ ഞാൻ നിന്നെ ഇട്ടച്ചു പോകുന്നു അപ്പൊ ഉടനെ മുതലച്ചൻ പാവം സങ്കടം വന്നു കൂട്ടുകാരനെ കൊല്ലണ്ടേ ഉടനെ ഞാൻ രണ്ടും കൽപ്പിച്ച് മോദലച്ചൻ നേരെ എവിടെ ചെന്നു കൊരങ്ങച്ചന്റെ അടുക്ക ചെന്നു എന്നിട്ട് കൊരങ്ങച്ചനോട് പറഞ്ഞു എടാ ചങ്ങാതി നിനക്ക് എന്റെ ഭാര്യ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുന്നു നീ ഇത്രയും അത്തിപ്പഴം ഞങ്ങൾക്ക് തന്നല്ലേ നിന്റെ നിന്നെ വീട്ടിലോട്ട് ക്ഷണിക്കണമെന്നാ പറയുന്നു പറഞ്ഞു എന്നിട്ട് ഞാനവിടെ സദ്യ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സദ്യയോ സദ്യന്ന് കേട്ടപ്പോഴത്തേക്ക് കൊരങ്ങച്ചനൊന്നും വായിക്കാത്ത വെള്ളം വന്നു പായസം ഉണ്ടാവോ കൊരങ്ങച്ചൻ ചോദിച്ചു പിന്നെ സദ്യക്ക് പിന്നെ പായസം ഇല്ലാതിരിക്കുവോ പായസം ഉണ്ട് ആ എന്നാലേ ഇവിടെ ശ്രദ്ധിക്കുക എന്നാലേ കഥ പറയാൻ എന്ത് വരുള്ളൂ അതോ വേറെ വല്ലടത്തും പോ നമുക്ക് നിർത്തണ കഥ അത് ഞാൻ ഇത്രയും പറഞ്ഞ് കഷ്ടപ്പെട്ടതാണ് നീ ഇത് കേട്ടിട്ട് പോയാ മതി മനസ്സിലായോ അപ്പം അവിടെ ചെന്നപ്പോ ഉണ്ടല്ലോ നീ വാടാ നമുക്ക് സദ്യ കഴിക്കാം നമ്മുടെ വീട്ടിൽ ചെന്ന് സദ്യ കഴിക്കാന്ന് കൊരങ്ങച്ചനോട് മുതലച്ചൻ പറഞ്ഞു പയ്യെ ഞാനെങ്ങനെയാ വരുന്നത് എനിക്ക് നീന്താൻ അറിയത്തില്ലല്ലോ നിനക്കല്ല നീന്താ അതിനെന്നാ എന്റെ പുറത്തോട്ട് കയറിക്കോ എന്ന് പറഞ്ഞു ഉടനെ കൊരങ്ങച്ചൻ നേരെ മുതലച്ചന്റെ പുറത്ത് കയറി ഇങ്ങനെ യാത്ര ചെയ്തു എങ്ങനെ പോന്നെ ഇങ്ങനെ അങ്ങ് പോയി പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ കടൽ അല്ല അരുവിയുടെ നടുക്ക് ചെന്ന് കഴിഞ്ഞപ്പം മുതലച്ചൻ പറഞ്ഞു കൊരങ്ങച്ച നിന്നെ ഞാൻ എന്തിനാ കൊണ്ടുപോകുന്നറിയാവോ ഇല്ല സദ്യ തരാനല്ലേ അല്ല നിന്റെ ഹൃദയം എനിക്ക് എന്റെ ഭാര്യയ്ക്ക് തിന്നാൻ വേണ്ടിയാന്ന് പറഞ്ഞു ഓ കൊരങ്ങച്ചൻ പേടിച്ചു പോയി ദൈവമേ ഈ ചതിയന്റെ കൂട്ടത്തിലാണല്ലോ ഞാൻ വന്നത് ഈ ദുഷ്ടൻ എന്നെ കൊന്നെടുക്കുമല്ലോ എന്റെ ഹൃദയം കുറച്ചെടുക്കുമല്ലോ എന്നാ പറയുകയാണേ എന്ന് വിചാരിച്ചു ഉടനെ കൊരങ്ങച്ചൻ ഒരു ബുദ്ധി തോന്നി
എന്നാ ബുദ്ധിയാ തോന്നിയെന്നറിയോ? എന്നാ ബുദ്ധി തോന്നി? എന്നാ പറഞ്ഞ കൊരങ്ങച്ചൻ? എന്റെ ഹൃദയം ഇവിടെയല്ല, അവിടെ അത്തിമരത്തിൽ വെച്ചേക്കുക. അത്തിമരത്തില് പൊത്തിനകത്ത് എന്റെ ഹൃദയം വെച്ച് സൂക്ഷിച്ചു വെച്ചേക്കുക. അതുകൊണ്ട് നമുക്കത് പോയി തിരി പിന്നെ എന്നാ ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പൊ ഉടനെ നമ്മുടെ മുതലച്ഛൻ പറഞ്ഞു, എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം, തിരിച്ചുപോയി അത് എടുത്തോണ്ട് വരാം. ഓക്കെ. എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ എന്നാ പോയി തിരിച്ചുപോയി അരുവിയുടെ കരയിൽ ചെന്നപ്പോഴത്തേക്ക് കൊരങ്ങച്ചൻ ഒറ്റ ചാട്ടത്തിന് അത്തിമരത്തിന്റെ മണ്ട ചെന്നു. എന്നിട്ട് പറഞ്ഞു, എടാ മണ്ട, ഹൃദയമില്ലാതെ ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റുമോ? പറ്റുമോ? ഹൃദയമില്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റിയല്ല, അവന്റെ നെഞ്ചിനകത്ത് തന്നെ ഉണ്ട്. നിന്നോട് വെറുതെ പറഞ്ഞ, ഇനി മേലിൽ ഈ പടി കടന്നേക്കരുതെന്ന് പറഞ്ഞു, ഇനി മേലിൽ ഏറിയാലൊന്നും വന്നേക്കരുതെന്ന് പറഞ്ഞു, പൊക്കോണെന്ന് പറഞ്ഞു. അങ്ങനെ കൊരങ്ങച്ചനെ മുതലച്ചനെ ഏറിഞ്ഞോടിച്ചു. പച്ച അത്തിപ്പഴം പറിച്ച് ആ കണ്ണിട്ട് നോക്കി പടക്ക 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 നിറഞ്ഞു വിട്ടു, എറിഞ്ഞോടിച്ചു വിട്ടു. അങ്ങനെ കൊരങ്ങച്ചൻ രക്ഷപ്പെട്ടു. വീട്ടിൽ പോയി മുതലമ്മക്ക് ഇട്ടിട്ട് രണ്ടെണ്ണം വെച്ചു കൊടുത്തു. പട്ടക്കാൻ പോട്ടെന്ന പോലെ വാല് മടിക്ക് കാരണ കുട്ടിക്കിട്ട് അടി വെച്ചു കൊടുത്തു. ഇത് പറഞ്ഞു, മര്യാദക്ക് ഇരുന്നോണെന്ന് പറഞ്ഞു. എന്റെ സുഹൃത്തുക്കളും നഷ്ടപ്പെട്ടു പോയി, എന്റെ അത്തിപ്പഴവും പോയി, നീ ഒറ്റ ഒരുത്തി കാരണമെന്ന് പറഞ്ഞു. കൊടുക്കണ്ടായിരുന്നു അവക്കിട്ട്.